ിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ കാലത്തിലെ അഞ്ചാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ സവിശേഷത്തിൽ പറ്റിയാണ് കർത്താവ് ഈശോ നമ്മോട് സംസാരിക്കുന്നത് കൂടാര തിരുനാളിൻ്റെ ഏഴാം ദിവസം കർത്താവ് അരുളു ചെയ്ത വാക്കുകളാണ് നാം കേട്ടത് അവിടെന്ന് പറയുന്നു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവുകൾ ഒഴുകും തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന പറ്റിയാണ് ഈശോ ഇത് പറഞ്ഞതെന്നും യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു പിന്നീടുള്ള വചനങ്ങളിൽ ഈശോ പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും പിന്നീട് താൻ പറയുന്ന കാര്യങ്ങൾ തന്നോടൊപ്പം ദൈവമായ പിതാവും സാക്ഷ്യപ്പെടുത്തുന്നതാണെന്ന് ഈശോ പറയുന്നു ഈശോ നമുക്ക് ജീവൻ്റെ പ്രകാശമാണ് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ ക്രിസ്തുവിലുള്ള നവജീവിതത്തെക്കുറിച്ചാണ് നാം കേട്ടത് നാം ആരും നമുക്ക് വേണ്ടി തന്നെ ജീവിക്കാതെ നമ്മുടെ ജീവിതങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി സമർപ്പിക്കണമെന്ന പ്രബോധനമാണ് പൗലോസ് സ്ലീഹ റോമാക്കാർക്ക് നൽകുന്നത് ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ അതിമനോഹരമായ വിവരണമാണ് പൗലോസ് ഇത് പറയുന്നതിൻ്റെ പശ്ചാത്തലം പഴയ നിയമത്തിൽ നിന്ന് രണ്ട് വായനകൾ നാം ശ്രവിച്ചു ജോഷുവായുടെ പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തെ കബളിപ്പിച്ച് അവരുമായി ഉടമ്പടി ചെയ്ത ഗിബയോൻകാരോട് അവരുടെ കാവഠ്യം മനസ്സിലാക്കിയിട്ടും കാരുണ്യം കാണിക്കുന്ന ജോഷുവായെ നാം കണ്ടെത്തുന്നു ഇസ്രായേൽക്കാരുടെ ബലിയർപ്പണത്തിന് ക്ഷാളന ജലവും വിറകും ശേഖരിക്കുന്ന ജോലി അവൻ അവർക്ക് കൊടുത്തു വായനയിൽ ഹാഗാറിനെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ നാം കാണുന്നു സാറായിയുടെ അനുമതി പ്രകാരമാണ് അബ്രാഹം ഹാഗാറിനെ പ്രാപിക്കുന്നതും അവൾ ഗർഭിണിയായതും എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ചിത്രം മാറി ഹാഗാർ സാറായിയെ നിന്ദിക്കാൻ തുടങ്ങി ദാസിയായ ഹാഗാറിനോട് സാറായും മോശമായി പെരുമാറി അതിൽ പ്രകോപിതയായ ഹാഗാർ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെയാണ് ദൈവം ഇടപെടുന്നത് അവളിൽ നിന്ന് പറക്കുന്ന ഇസ്മായലിലൂടെ ഒരു ജനത ഉണ്ടാകുമെന്ന് ദൈവം ഹാഗാറിന് ഉറപ്പ് നൽകുന്നു പിന്നീട് ഹാഗാറിന് ഈസ്മായൽ ജനിക്കുന്നതും ദൈവമപ്രാഹത്തിനെ സാറായി സാറായിൽ തന്നെ വാഗ്ദാനപുത്രനായ ഇസഹാക്കിനെ നൽകുന്നതും ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ ഈ തിരുവചനങ്ങളിലെല്ലാം ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനം നാം കാണുന്നു എല്ലാ ജീവനും ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ജീവനെ നമുക്ക് നാല് തലത്തിൽ കാണാം സസ്യജീവൻ മൃഗങ്ങളുടെ ജീവൻ മനുഷ്യജീവൻ ദൈവിക ജീവൻ സസ്യജീവനും മൃഗങ്ങളുടെ ജീവനും ദൈവം പ്രകൃതിയിൽ നിശ്ചയിച്ചിരിക്കുന്ന ക്രമമനുസരിച്ച് ഉത്ഭവിക്കുന്നു പുരോഗമിക്കുന്നു അവസാനിക്കുന്നു മനുഷ്യജീവനാകട്ടെ ദൈവത്തിൻ്റെ ജീവനിലുള്ള പങ്കാളിത്തമാണ് ഓരോ മനുഷ്യനും അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും ആണ് സൃഷ്ടിക്കപ്പെടുന്നത് പൗലോസ് സ്ലീഗ അരയോപാകസിലെ പ്രസംഗത്തിൽ പറയുന്നു ഇത് നാം അപസ്തോല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട് ദൈവത്തിൽ നാം ജീവിക്കുന്നു ചരിക്കുന്നു നിലനിൽക്കുന്നു മഹമ്മദീസായിലൂടെ ഒരു മനുഷ്യനിൽ ആരംഭിക്കുന്ന ദൈവിക ജീവൻ വിശുദ്ധ കുർബാനയിലൂടെയും മറ്റ് കൂതാശകളിലൂടെയും ദൈവവചനത്തിലൂടെയും പരിപോഷിപ്പിക്കപ്പെടുന്നു ഇപ്രകാരം വളർച്ച പ്രാപിച്ച മനുഷ്യൻ മരണത്തിലൂടെ ദൈവിക സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുന്നു ക്രൈസ്തവരായ എന്നെ ശ്രവിക്കുന്ന സ്വതാക്കളോട് ഞാൻ പറയുകയാണ് പ്രിയമുള്ളവരെ നാം മാനുഷിക ജീവൻ ദൈവിക ജീവൻ രണ്ടും ഒന്നിച്ചനുഭവിക്കുന്ന വ്യക്തികളാണ് ജീവൻ്റെ പൂർണ്ണത കർത്താവായ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ഈ ജീവൻ്റെ വളർച്ചയും പുരോഗതിയും അത് നമുക്കും മറ്റുള്ളവർക്കും സഹായകരമാകുന്ന രീതിയിൽ നിർവഹിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് മനുഷ്യജീവൻ്റെ മൂല്യം നാം മുറുകെ പിടിക്കേണ്ട ഒരു കാലഘട്ടമാണിത് അതിനെതിരെയുള്ള ആക്രമണങ്ങൾ ഗർഭചിത്രമായും ആത്മഹത്യ കൊലപാതകം ദയാവധം എന്നിങ്ങനെയുള്ള തിന്മകളായും ലോകത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അടുത്തിടെ ആറുമാസം പ്രായമായ ഗർഭസ്ഥ ശിശുവിനെ ശിശുവിനെപ്പോലും നശിപ്പിക്കുന്നതിനുള്ള അനുവാദം നമ്മുടെ രാജ്യത്ത് തന്നെ നിയമം മൂലം നൽകിയിരിക്കുന്നു ജീവനെതിരായുള്ള ഗുരുതരമായ തിന്മകളാണിവയല്ല ഇവയ്ക്കെതിരെ സമൂഹ മനസാക്ഷിയെ തട്ടി ഉണർത്തി ജീവൻ്റെ മൂല്യം സംരക്ഷിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എത്ര കടുത്ത കുറ്റകൃത്യമാണെങ്കിലും മരണശിക്ഷ അതിന് ഒരു പരിഹാരകമാകുമോ എന്ന ചോദ്യവും സഭയിലും സമൂഹത്തിലും ഉയരുന്നുണ്ട് സഭ ഒരിക്കലും വധശിക്ഷയ്ക്ക് അനുകൂലമല്ല പ്രിയമുള്ളവരെ ഇത് നോയിമ്പുകാലമാണല്ലോ നമ്മുടെ കർത്താഭീശ്വംശിഖ സഹനത്തിലൂടെയും മരണത്തിലൂടെയും കടന്ന് ഉയർത്തെഴുന്നേറ്റവനാണ് അവിടുന്ന് ഇന്നും ജീവിക്കുന്നു അവിടുത്തെ സാന്നിധ്യം ഇന്നും നമ്മോടുകൂടെയുണ്ട് കൊറോണ ബാധയാൽ മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവൻ ഹൃദയം തകർന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ സഹനങ്ങളെയും മരണത്തെയും നമുക്ക് കർത്താവിൽ സമർപ്പിക്കാം അവിടുത്തോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവം വ്യക്തിപരമായും സമൂഹമായും നമുക്ക് ലഭിക്കുവാൻ കാരുണ്യവാനായ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിലുള്ള ആഴമായ വിശ്വാസവും സഹോദരങ്ങളോടുള്ള സ്നേഹവും കരുണാർദ്രമായ കൂട്ടായ്മയും പ്രകാശിതമാകേണ്ട സന്ദർഭമാണിത് ഈ കൊറോണ ബാധയുടെ അവസരത്തിലും അതിനുശേഷവും ഉണ്ടാകാവുന്ന എല്ലാ ദുരിതങ്ങളിലും ക്ലേശങ്ങളിലും നമുക്ക് പരസ്പരം കൈകോർക്കാം നമ്മുടെ സർക്കാരുകൾ നൽകുന്ന ഈ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി കർശനമായ നടപടികൾ പ്രഖ്യാപിച്ചുവല്ലോ എല്ലാ നിർദ്ദേശങ്ങളോടും നമുക്ക് സർവാത്മന സഹകരിക്കാം നമ്മുടെ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും നമുക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കാം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഈയിടെ പങ്കുവച്ച ഒരു നിരീക്ഷണം ഞാനിവിടെ പറഞ്ഞു കൊള്ളട്ടെ ഒരു നദിയും അതിൻ്റെ വെള്ളം കുടിക്കുന്നില്ല ഒരു വൃക്ഷവും അതിൻ്റെ ഫലം തിന്നുന്നില്ല സൂര്യൻ അതിൽമേൽ തന്നെ പ്രകാശിക്കുന്നില്ല പുഷ്പങ്ങൾ അതിൻ്റെ സുഗന്ധം അവയ്ക്ക് വേണ്ടി തന്നെ പരത്തുന്നില്ല നാം എല്ലാവരും പരസ്പരം സഹായിക്കാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ് അതെത്ര തന്നെ പ്രയാസകരമായി കൊള്ളട്ടെ അതാണ് നമ്മുടെ ദൗത്യം നാം സന്തോഷത്തിലാകുമ്പോൾ ജീവിതം നമുക്ക് നല്ലതാണ് എന്നാൽ നമ്മൾ വഴി മറ്റുള്ളവർ സന്തോഷത്തിലാകുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ നല്ലതായിരിക്കും പ്രിയമുള്ളവരെ കൊറോണ ബാധയാൽ നമ്മെല്ലാവരും പല വിധത്തിൽ ക്ലേശിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറും ദൈവത്തിൽ ആശ്രയിച്ച് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഈ മഹാമാരിയെ നമുക്ക് അതിജീവിക്കാം കാരുണ്യവാനായ കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ